ഇനി ഇച്ചിങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇച്ചിങ് അതിനെ പ്രെറിറ്റസ് എന്നും പറയാറുണ്ട്. അതൊക്കെ അത് സ്പെല്ലിങ് നോക്കിയാൽ മതി. അതിനെ നമുക്ക് പ്രൊറീറ്റസ് എന്നോ പ്രെറിറ്റസ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത് നമ്മൾ വായിക്കുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, ഒരു നോസിസെപ്റ്റീവ് നെർവ് ഫൈബേഴ്സിൻ്റെ സബ്സെറ്റ് ഉണ്ട് സ്കിന്നിലെ ടെർമിനേറ്റ് ചെയ്യുന്ന. ഇതാണ് നമ്മുടെ ഇച്ചിങ്ങിന് ഇതോ ഒന്നോ അതിൽ കൂടുതലോ കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു നോസിസെപ്റ്റീവ് നെർവ് ഫൈബേഴ്സിൻ്റെ സബ്സെറ്റ് ഉണ്ട്. അതാണ് നമുക്ക് ഇച്ചിങ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കെമിക്കൽസോ കാര്യങ്ങളോ വരുമ്പോൾ, ഒന്നോ അതിൽ കൂടുതൽ എത്രയെങ്കിലും കെമിക്കൽസ് വരുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സ് നമ്മുടെ സ്കിന്നിലുണ്ട്. അതാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഇച്ചിങ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനെ ഈ ന്യൂറോൺസിന്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ നെർവ് എൻഡിങ്സ് ആണ് നോസിസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ, പെയിനിൻ്റെ ആണല്ലോ റിസെപ്റ്റേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ. ഇങ്ങനെയുള്ള ഫ്രീ നെർവ് എൻഡിങ്സ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എന്താ പറയുക കെമിക്കൽസ് ഒക്കെ വരുമ്പോൾ അതിനോട് റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ന്യൂറോൺസിനെ പ്രൂറിസെപ്റ്റീവ് എന്ന് പറയും. അതായത് നോസിസെപ്റ്റീവ് ന്യൂറോൺസ്, ഇച്ചി കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന നോസിസെപ്റ്റീവ് ന്യൂറോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ന്യൂറോൺസിനെ, അതായത് ഇങ്ങനെ ഇച്ചിങ് ഉണ്ടാക്കുന്ന ഈ ഒരു ടൈപ്പ് ന്യൂറോൺസിനെ പ്രൂറിസെപ്റ്റീവ് എന്ന് പറയും. എന്നാൽ നോസിസെപ്റ്റീവ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ഇതിലെന്നെ ഇച്ചി കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യാത്ത നോസിസെപ്റ്റീവ് ന്യൂറോൺസ് ഉണ്ടാകും. പെയിനോട് മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ന്യൂറോൺസ് ഉണ്ടാകും. അതിനെ അങ്ങനെയുള്ള അതിനെ മാത്രം റെസ്പോണ്ട് ചെയ്യുന്ന ന്യൂറോൺസിനെ നമ്മൾ നോസിസെപ്റ്റീവ് സ്പെസിഫിക് ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഇച്ചിങ്ങിൻ്റെ ഇച്ചിങ് സെൻസേഷൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സർഫസിൽ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഫ്ലൂ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കൂടെ അരിക്കുക, അതേപോലെ നമ്മുടെ സ്കിന്നിലൂടെ അങ്ങനെ എന്തെങ്കിലും ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ബൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ഇച്ചിങ് ഉണ്ടാകുന്നത് അല്ലേ. ചൊറിച്ചിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇപ്പോൾ തൊപ്പപ്പുഴൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ അരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇച്ചിങ് ഉണ്ടാവും. അതേപോലെ എന്തെങ്കിലും ചില പ്രത്യേക തരം പ്രാണികളൊക്കെ നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചൊറിച്ചിലുണ്ടാവാറുണ്ട്, ഇൻസെക്ട്സ് ഒക്കെ കുത്തിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിനോട്, അങ്ങനെ ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു അറ്റൻഷൻ നമുക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു ഇച്ചിങ് സെൻസേഷൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അതേപോലെ ഈ ഒരു എലിസിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്കിന്ന് അല്ലെങ്കിൽ ഈ ഒരു സിഗ്നൽസ് നമ്മുടെ ശരീരത്തിലെ സ്ക്രാച്ച് റിഫ്ലെക്സിനെ ആക്ടിവേറ്റ് ചെയ്യും. സ്ക്രാച്ച് റിഫ്ലെക്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചൊറിയൂലേ, അതിനുള്ള എന്താ റിഫ്ലെക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതേപോലെ അതർ മാനുവേഴ്സ് ദാറ്റ് റിഡ് ഓഫ് ദ ഹോസ്റ്റ് ഓഫ് ദ ഇറിറ്റൻറ്റ്. അതേപോലെ നമ്മുടെ മറ്റ് എന്താ പറയുക ഇങ്ങനെ ഉള്ള നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഇറിറ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എന്താണോ അതിൽ നിന്ന് നമ്മൾ എന്താ പറയുക ചൊറിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതിൻ്റെ അറ്റൻഷൻ ഒഴിവാക്കി അറ്റൻഷൻ നമുക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഇതിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുക, സ്ക്രാച്ച് റിഫ്ലെക്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഇച്ചിങ് ചെയ്യുന്നത്. ഈ ഇച്ചിങ്ങിനെ സ്ക്രാച്ചിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് ഇതിലൂടെ നമുക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇച്ചിങ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ ഇറിറ്റൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. പക്ഷേ ചില സമയത്ത് നമ്മൾ സ്ട്രോങ് ആയിട്ട് സ്ക്രാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെയിൻ ഉണ്ടാക്കും. ചില സമയത്ത് നമ്മൾ നന്നായിട്ട് ചൊറിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ആകെ ചീർത്ത് അതേപോലെ മുറിയായി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ചെയ്യുമ്പോഴാണ്. അല്ലാതെ നമ്മൾ ആ ഓൺ ദ സ്പോട്ടിന് നമ്മൾ ഇച്ചിങ് ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മളത് ചൊറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചൊറിയുമ്പോൾ അപ്പോൾ ജസ്റ്റ് അതൊന്ന് പോവും, അങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു റിലീഫും കിട്ടും. പിന്നെ ചൊറിയുന്ന സമയത്ത് നമുക്കൊരു റിലീഫ് കിട്ടും. പിന്നെ അതേപോലെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു അറ്റൻഷൻ അത് നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു ആ ഒരു സെൻസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓക്കെ അല്ലേ. ഇനി ഇതിൻ്റെ പാത്വേനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇച്ചിങ് സെൻസേഷൻ്റെ പാത്വേ രണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്.
അതായത് ഒന്നുകിൽ പെയിനും ക്രൂഡ് ടച്ചിൻ്റെയും കൂടെ പാത്വേ, അതിൻ്റെ രണ്ടും കൂടെ പാരലായിട്ടുള്ള പാത്വേ പിക്ചർ നോക്കാം. ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിന് വരക്കണം എന്നൊന്നും ഇല്ല. പിന്നെ അത്രയും അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാത്രം വരച്ചാൽ മതി, അത്ര വലിയ സീരിയസ് ആയിട്ട് നിങ്ങളിത് വരക്കാൻ പഠിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരക്കാനും ബുദ്ധിമുട്ടില്ല, കാരണം ബാക്കിയുള്ള പാത്വേസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇത് ജസ്റ്റ് വരക്കാൻ വലിയ പണിയൊന്നുമില്ല. പെയിനിൻ്റെയും ക്രൂഡ് ടച്ചിൻ്റെയും നോക്കുക. പെയിന് ക്രൂഡ് ടച്ച്, ഇത് രണ്ടും കൂടെ പോയിട്ട് സെറിബ്രൽ കോർട്ടെക്സിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് രണ്ടും രണ്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് രണ്ടിനും കൂടെ തമ്മിൽ കൂട്ടി മുട്ടുന്നുണ്ട് ഈ പിക്ചറിൽ, കണ്ടോ? അതായത് രണ്ടും ഓൾമോസ്റ്റ് സെയിം പാത്വേ തന്നെയാണ്, പെയിനിൻ്റെയും ക്രൂഡ് ടച്ചിൻ്റെയും. അപ്പോൾ അത് അങ്ങനെ ആവാം, അല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിങ് തന്നെ രണ്ട് ടൈപ്പ്, അതായത് പാരലായിട്ട് പോകുന്നതായിട്ടും വരാം. ഒന്നുകിൽ ഇങ്ങനെ രണ്ടും കൂടെ തമ്മിൽ എന്താ പറയുക, കണക്ഷൻ വന്നിട്ട് കൂട്ടിമുട്ടുന്ന ടൈപ്പും ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ പാരലായിട്ട് പോണതാവാം. ഈ പാരലായിട്ട് പോവുക എന്ന് പറയുമ്പോൾ ക്രൂഡ് ടച്ച് പെയിന് തെർമൽ സെൻസേഷൻ പോലെയുള്ള, ക്രൂഡ് ടച്ച് പെയിന് തെർമൽ സെൻസേഷൻ, ഒരു പാത്വേ ഒന്നിക്ക് ക്രൂഡ് ടച്ച്, അതല്ലെങ്കിൽ പെയിന്, അതല്ലെങ്കിൽ തെർമൽ സെൻസേഷൻ, അല്ലെങ്കിൽ പാത്വേ ഒന്ന് തന്നെയാണ് ആ ഒരു പാത്വേ. രണ്ടാമത്തെ പാത്വേ എന്ന് പറഞ്ഞാൽ ഫൈൻ ടച്ചിൻ്റെയും വൈബ്രേഷൻ്റെയും പ്രൊപ്രിയോസെപ്ഷൻ്റെയും പാത്വേ. ഇങ്ങനെ നമ്മൾ പഠിച്ച രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പാത്വേസ് ഉണ്ടല്ലോ, ഈ രണ്ട് പാത്വേസും പാരലായിട്ട് പോകുന്നതായിട്ടും വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇച്ചിങ് ഉണ്ടാവാറുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സിന്തറ്റിക് സെൻസസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇച്ചിങ്ങനെ പല ടൈപ്പായിട്ട് വരാം, ഒന്നുകിൽ പെയിനും ക്രൂഡ് ടച്ചും മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ അത് പെയിനും ക്രൂഡ് ടച്ചും എന്ന് പറഞ്ഞാൽ സെയിം പാത്വേയിലെ എന്താ പറയുക, ഒരു ഇൻ്റർസെക്ഷൻ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നൊരു സ്ഥലം വരുന്നുണ്ട്. പക്ഷേ അല്ലാതെ മറ്റേ രണ്ട് പാത്വേ, ഒന്നുകിൽ പെയിനും എന്താ ഫൈൻ ടച്ചും വരാം, അല്ലെങ്കിൽ പെയിന് ക്രൂഡ് ടച്ച് തെർമൽ സെൻസേഷൻ, ഇതിനൊക്കെ ഒരേ പാത്വേയാണ്. അതിലേതെങ്കിലും ആ ഒരു പാത്വേയും മറ്റേതിൽ ഇപ്പോൾ ഒന്നുകിൽ ഫൈൻ ടച്ച് അല്ലെങ്കിൽ വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രൊപ്രിയോസെപ്ഷൻ, ഇങ്ങനെ രണ്ട് പാത്വേയും എന്ന് വെച്ചാൽ രണ്ടും രണ്ടാണ്, പക്ഷേ രണ്ടും പാരലായിട്ട് പോകുന്നതായിട്ട് അങ്ങനെയും വരാം. അപ്പോഴും നമുക്ക് ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിന്തറ്റിക് സെൻസസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.